അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റിച്ച് കളഞ്ഞു. ഒരാൾ ഒളിച്ചിരുന്നു, ഒരാൾ ഒറ്റുകൊടുത്തു, ഒരാൾ കളം മാറി ചവിട്ടി. കൂടെ ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു മൂന്ന് പേർ. കാരണം എന്താ പറയുക, ഞാൻ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, ഈ ഭാര്യ പിന്നെ ഈ മക്കളില്ലാത്ത കുടുംബങ്ങളില്ലേ, അല്ലെങ്കിൽ ദമ്പതികൾ, അവിടെ ഭാര്യക്കാണ് പ്രശ്നം എങ്കിൽ അവിടെ ഒന്നുകിൽ ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അല്ല, അത് തെറ്റൊന്നുമല്ല കേട്ടോ, വേറെ കല്യാണം കഴിക്കലൊരു തെറ്റേ അല്ല കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷേ ഉപേക്ഷിച്ച കുറേ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഭർത്താവിനാണ് കുഴപ്പമെങ്കിൽ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യമാരെ ഞാൻ വളരെ അപൂർവമേ കണ്ടിട്ടുള്ളൂ. തീരല്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ അപൂർവമേ കണ്ടിട്ടുള്ളൂ. കാരണം സ്ത്രീ എപ്പോഴും ഉറ്റുനോക്കുന്നത് പുരുഷൻ്റെ വിജയങ്ങളിലേക്കല്ല, അവൻ്റെ പരാജയങ്ങളിലേക്കാണ്, അവൻ്റെ ദുഃഖങ്ങളിലേക്കാണ്. കാരണം ഒരു ഒരു മനുഷ്യൻ റിയൽ ആകുന്നത്, ശരിക്കുള്ള ആളാകുന്നത് അയാളുടെ സന്തോഷങ്ങളിലല്ല, അയാളുടെ സങ്കടങ്ങളിലാണ്. നമ്മളിങ്ങനെ ചുരുണ്ട് കിടക്കും. ഫ്രോയിഡൊക്കെ പറയുന്നുണ്ട് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ പോലെ കിടക്കുന്നു. അപ്പം നമുക്ക് അതാണ് ആവശ്യം. അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട, വലിയ കാറ് വേണ്ട, വലിയ വീട് വേണ്ട, ഒന്നും വേണ്ട. അതുപോലൊരു ഇടമാണ് നമുക്ക് ആവശ്യം ദുഃഖങ്ങളിൽ. ഹിറ്റ്ലറിന് ജൂതന്മാരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത പുള്ളി. ജൂതന്മാരായ മുഴുവൻ ആളുകളെയും അദ്ദേഹം പിടിച്ചിട്ട് വധിക്കുകയാണ്. എങ്ങനെയാണ് വധിക്കുന്നതെന്നറിയോ, വലിയ വലിയ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് കുത്തി നിറച്ചിട്ട് ഗ്യാസ് ചേമ്പറാണ്, തീ കൊടുക്കുക, കത്തിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. അങ്ങനെയുള്ളൊരു ക്യാമ്പിൽ പെട്ടുപോയ ഒരാളുണ്ട്, ജൂതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിക്ടർ ഫ്രാങ്കിൾ എന്നാണ്. എന്താ പേര്? വിക്ടർ ഫ്രാങ്കിൾ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും ഹിറ്റ്ലർ കൊന്നു കളഞ്ഞു, ഇദ്ദേഹം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇദ്ദേഹത്തിന് എല്ലാവരെയും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മുഴുവൻ ആളുകളും ഇല്ലാത്തൊരു ലോകത്താണ് പിന്നെ അദ്ദേഹം ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള താല്പര്യമില്ലാതായി. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ ഈ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവസാനമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്, മുമ്പെന്നോ ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വെച്ചൊരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് പോകാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആരാന്ന് പറഞ്ഞില്ല, ആരാ? ന്യൂറോ സർജനാണ്, ഞരമ്പുകളുടെ ഡോക്ടറാണ്. ഏത് ഞരമ്പ് മുറിച്ചാലാണ് പെട്ടെന്ന് പോകുക എന്ന് മൂപ്പർക്ക് അറിയാം അല്ലേ? ഡോക്ടറല്ലേ, പക്ഷെ ഞരമ്പ് കാണുന്നില്ല, നല്ല ഇരുട്ടാണ്, കൂരിരുട്ടിലാണ് ഇവരെ കൊണ്ടുപോയിട്ട് പാർപ്പിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം വെളിച്ചം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു എന്നറിയോ, അവിടെ ഉള്ളൊരു മേശയിൽ ഇങ്ങനെ കയറിയിട്ട് അവിടെ ചെറിയ ജനലുണ്ട് മുകളിൽ, ആ ജനലിങ്ങനെ തുറന്നു, വെളിച്ചം വന്നു. പക്ഷെ അപ്പം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ, ആ ജനലിലൂടെ ഒന്നിങ്ങനെ പുറത്തേക്ക് നോക്കി. ഇത്രയും കാലം ജീവിച്ച ഭൂമിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഒന്ന് പുറത്തേക്ക് നോക്കി. പക്ഷെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ, അദ്ദേഹം നോക്കിയ ആ മുറ്റം നിറച്ചും പൂക്കളാണ്. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം അങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയ സമയത്ത് അവിടെ നിറയെ വരണ്ട് കിടക്കുകയായിരുന്നു, ഉണങ്ങി കിടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോഴോ നിറയെ പൂക്കളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത, ഇങ്ങനെ എൻ്റെ ജീവിതവും മാറാലോ. കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ അവിടെ വരണ്ട് കിടക്കിയിരുന്നു. യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ മാറും. കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ അവിടെ വരണ്ട് കിടക്കിയിരുന്നു, ഇന്ന് നോക്കുമ്പോൾ നിറച്ചും പൂക്കുകൾ. ഇതുപോലെ എൻ്റെ ജീവിതവും മാറുമല്ലോ, ഇന്ന് വരണ്ട് കിടക്കുക, കുറച്ച് കാലം കഴിഞ്ഞാൽ മാറുമല്ലോ, പൂക്കൾ വരുമല്ലോ. ഇന്ന് ഉഷ്ണമാണ്, പക്ഷേ വസന്തം വരാമല്ലോ എന്ന ഒരൊറ്റ ചിന്തയിൽ കയ്യിലുള്ള ബ്ലേഡ് പുറത്തേക്ക് എറിഞ്ഞു, ജീവിതത്തിലേക്ക് തിരിച്ചിറങ്ങി. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ, ആ ക്യാമ്പിൽ കുറേ ആളുകളുണ്ട് ജൂതന്മാർ. ഈ ജൂതന്മാരായ ആളുകളെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറയാം, അദ്ദേഹം പറയുകയാണ് രണ്ട് തരം മനുഷ്യന്മാരെ ഞാൻ കണ്ടു. ഒന്നാമത്തെ വിഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ജീവിതത്തിലൊരു ദുഃഖം വന്നപ്പോൾ അവർ തീരുമാനിച്ചു ഇത് ഫുൾ സ്റ്റോപ്പാണ്, ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല, പഴയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല, പഴയതുപോലെ ഒരു ജീവിതം തന്നെ ഇനി ഉണ്ടാവില്ല, ഇവിടെ തീർന്നു എന്ന് വിചാരിച്ച് കഴിയുന്ന കുറച്ച് ആളുകളുണ്ട്. എന്നാൽ വളരെ കുറച്ച് ആളുകൾ, അവരങ്ങനെയല്ല, അവർക്ക് ഭയങ്കര പ്രതീക്ഷയാണ്.
ഇതൊക്കെ ശരിയാകും എന്നുള്ള പ്രതീക്ഷയാണ്. പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും, പഴയ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഒക്കെ തിരിച്ചു പോകും എന്നൊരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. ആ ക്യാമ്പൊക്കെ പിരിച്ചു വിട്ടു കേട്ടോ, ക്യാമ്പൊക്കെ പിരിച്ചു വിട്ടു. ഹിറ്റ്ലർ മരണം, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഇദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല, പക്ഷെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ആലോചിക്കണം, എത്രയോ രാജ്യങ്ങൾ കീഴിലുള്ള ആളായിരുന്നു, അതിൻ്റെ എന്താണ് അത്രയും നേതൃത്വമുള്ള ആളായിരുന്നു, ലോകം മുഴുവനും ഭരിക്കാൻ മാത്രം അഹന്ത കയ്യിലുള്ള മനുഷ്യനായിരുന്നു. അവസാനം എന്താ സംഭവിച്ചേ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു നായയും അദ്ദേഹത്തിൻ്റെ ഒരു കാമുകിയും മാത്രമേ ഉണ്ടായിരുന്നു. ആ കാമുകിയെ അദ്ദേഹം അന്ന് വൈകുന്നേരം കല്യാണം കഴിച്ചതാണ്. ആ പെൺകുട്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. വലിയ വലിയ രാജ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. തകർന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിജയങ്ങളിൽ എല്ലാവരും ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ. അങ്ങനെ ആനാ ചരിത്രത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ആ ക്യാമ്പുകളൊക്കെ പിരിച്ചുവിടുകയും ചെയ്തു. അവസാനം പക്ഷേ ഈ ആളില്ലേ, ബ്ലേഡ് വലിച്ചെറിഞ്ഞ ആളില്ലേ, ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ, ഇദ്ദേഹം ഈ അന്വേഷണം നിർത്തിയില്ല. ഈ ക്യാമ്പിൽ നിന്ന് പുറത്തു പോയ ആളുകളില്ലേ, പിരിച്ചുവിട്ട ആളുകൾ, നേരത്തെ അദ്ദേഹം പഠിച്ച ആളുകൾ, രണ്ടു തരം മനുഷ്യർ, ഈ രണ്ടു തരം മനുഷ്യരെ തേടിയിട്ട് പിന്നെയും അദ്ദേഹം പോവുകയാണ്. അവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു? അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയാണ്, ഒരു പ്രതീക്ഷയും ഇല്ലാതെ ജീവിച്ച ആളുകളില്ലേ, ഇവിടെ തീർന്നു എന്ന് വിചാരിച്ച ആളുകളില്ലേ, അവർ പിന്നെ എന്താ സംഭവിച്ചു എന്നറിയോ, അവർ രോഗികളൊക്കെ ആയിട്ട് മാറി. പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു ചെന്നു, എന്നിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവരുടെ മനസ്സൊക്കെ മടുത്ത് അവരുടെ ശരീരത്തെയും രോഗങ്ങളൊക്കെ ആയിട്ട് കൂടിയിരുന്നു. എന്നാൽ വലിയ പ്രതീക്ഷയുള്ള മനുഷ്യന്മാരില്ലേ കുറച്ച് ആൾക്കാർ, അവരവരുടെ പഴയ ജീവിതത്തേക്കാൾ നല്ല ജീവിതത്തിലേക്കാണ് പിന്നീട് തിരിച്ചു പോകുന്നത്, അവരാകെ മാറി. ഈ രണ്ട് ടൈപ്പ് മനുഷ്യന്മാരെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന പുസ്തകം. കുട്ടികൾ ഇവിടെ ഉണ്ട് കുറെ ആളുകൾ, നിങ്ങൾ തിരഞ്ഞുപിടിച്ച് വായിക്കേണ്ട പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേരെന്താണ്? മാൻസ് സെർച്ച് ഫോർ മീനിങ്. ആ വിക്ടർ, എന്താ പേര്? വിക്ടർ ഇ ഫ്രാങ്കൻ കേട്ടോ. എനിക്ക് തോന്നുന്നു അവൈലബിളാ, PDF ഒക്കെ അവൈലബിളാ ഇൻ്റർനെറ്റിൽ. എൻ്റെ വണ്ടിയിലുണ്ടോ? അവിടെ വണ്ടി കുറേ ദൂരമായിപ്പോയി, അല്ലെങ്കിൽ കാണിച്ചു തരാം. അതാണ് ആ പുസ്തകം. ഞാൻ എന്തിനത് പറഞ്ഞതെന്നറിയോ, ഒരു മനുഷ്യൻ കുറച്ചു കാലം ഈ ലോകത്ത് ജീവിച്ചിട്ട് ഓർമ്മകൾ ബാക്കിയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മീനിങ് കണ്ടെത്തുക എന്നാണ്. ഒരു പഠിച്ചോൻ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ പഠിച്ചോൻ എന്തൊരു ഉദ്ദേശമുണ്ട്? നമ്മൾ ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ ഉദ്ദേശം നമുക്ക് എടുക്കും, നമ്മൾ ചോദിച്ചു വാങ്ങിയല്ലോ. പഠിച്ചോൻ ഉദ്ദേശിച്ച ജീവിതമാണ്. പഠിച്ചോൻ ഒരാൾ ജീവിപ്പിക്കുവാനും ആയുസ് തരാനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിച്ചോൻ എന്തോ ഒരു ഉദ്ദേശമുണ്ട് നമ്മളെക്കൊണ്ട്. അത് നമ്മളെക്കൊണ്ട് മാത്രമേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ, മനസ്സിലായില്ലേ. എനിക്ക് ഈ ലോകത്ത് എന്തോ ചെയ്യാണ്ട്, ഞാനത് ചെയ്തില്ല എന്ന് വിചാരിച്ചോളൂ, ആ കാര്യം ഇവിടെ നടക്കാതെ പോകും. റൂമി പറയുന്ന ഒരു കഥയുണ്ട്, റൂമി ഒരു വലിയ കവിയാണ്. അദ്ദേഹം പറയുന്ന ഒരു രാജാവ് ആ രാജാവിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് വേറൊരു രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്നു, എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ ആ രാജ്യത്തേക്ക് പോകുന്നു. ഇപ്പം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരാൾ പോകുന്നു, എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോയതാ. പാകിസ്ഥാനിൽ ചെന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ആ കാര്യം മാത്രം ചെയ്തില്ല. അയാൾ പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതേപോലെ പഠിച്ചോ നമ്മളങ്ങോട്ട് പറഞ്ഞു ഒരു ഉദ്ദേശമുണ്ട്, എന്നെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്, നിങ്ങളെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. അതിനാ നമ്മളെ രണ്ടാളി സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ഒരാൾ മതിയായിരുന്നു, മനസ്സിലായോ. അതുകൊണ്ടാണ് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ടേസ്റ്റൊക്കെ പഠിച്ചു തീരുന്നത്. ചിലർക്ക് എരിവ് ഇഷ്ടമാണ്, ചിലർക്ക് മധുരം ഇഷ്ടമാണ്, ചിലർക്ക് കാപ്പി ഇഷ്ടമാണ്, ചിലർക്ക് ചായ ഇഷ്ടമാണ്, അല്ലേ? ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ആശയം വ്യത്യാസപ്പെട്ട പ്രശ്നമാണ്. ഒരാൾ മുജാഹിദ്, ഒരാൾ സുന്നിയായ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരാൾ ജമായത്തും, അല്ലെങ്കിൽ വേറൊരാൾ വേറൊന്നും ആയാലൊക്കെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ ഒരാൾ മുസ്ലിം, മതം വ്യത്യാസം ഒക്കെ പ്രശ്നമാണ്. ചായയും കാപ്പിയാണെങ്കിലോ യാതൊരു പ്രശ്നമില്ല. ഒരാളൊരു ഹോട്ടലിലേക്ക് രണ്ടാളൊരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഒരാൾ പറയാണ് രണ്ട് ചായ, ആ മറ്റേ ആൾ പറയും ചായ പറ്റില്ല, ഞാൻ കോഫിയെ കുടിക്കുക. ആണോ? എന്നാൽ ഒരു ചായ ഒരു കോഫി, രണ്ടാളും ചായ, രണ്ടാളും ഒരാൾ കോഫി ഒരാൾ ചായയും കുടിച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞു കൊടുത്ത് പിരിയും, ഒരു പ്രശ്നമില്ല.
എന്നിട്ട് ഇവർ പോകുന്ന ഇങ്ങോട്ടായിരിക്കും രണ്ട് ഓഫീസിലേക്ക്. അതോടുകൂടി പ്രശ്നമായി. ഓഫീസിലെത്തിയോടുകൂടി പ്രശ്നമായി. എൽ ഡി എഫ് യു ഡി എഫ് ആയാൽ പ്രശ്നമായി അല്ലേ? ചായയും കോഫി ആയാണെങ്കിലോ പ്രശ്നമില്ല, ശരിയല്ലേ? ഇതേ വ്യത്യാസം തന്നെയാണ് ഈ വ്യത്യാസവും. മനസ്സിലായില്ലേ? എനിക്കിഷ്ടപ്പെടുന്നൊരു നേതാവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതെന്തുകൊണ്ടാ? നമ്മളുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, വഴക്കുണ്ടാവില്ല. കാലാകാലവും മനുഷ്യർ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്തില്? എല്ലാ കാര്യത്തിലും. നമ്മുടെ വീട്ടിലൊരു നാല് മക്കളുണ്ട് എങ്കിൽ ആ നാല് മക്കൾക്കും നാല് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയൂലേ, ചിലർക്ക് കണക്ക് ഇഷ്ടം, ചിലർക്ക് സയൻസ് ഇഷ്ടം, ചിലർക്ക് സാമൂഹ്യ പാഠം ഇഷ്ടം, ചിലർക്ക് ഒന്നും ഇഷ്ടമുണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഇഷ്ടം. അതെന്തിനാ അങ്ങനെ ഇഷ്ടങ്ങളിൽ വ്യത്യാസം? ഓരോ ആളെ കൊണ്ടും പഠിച്ചവന് ഓരോ ഉദ്ദേശമാണ്, ഇല്ലെങ്കിൽ ഒരാൾ മതിയല്ലോ. കച്ചറുണ്ടാവും, വഴക്കുണ്ടാവും. ഒരാൾ എൽ ഡി എഫ് ആവുന്നു, ഒരാൾ യു ഡി എഫ് ആവുന്നു. ആ അയാൾക്ക് അതാണ് ഇഷ്ടം, അയാളുടെ ടേസ്റ്റ് അതാണ്. സയൻസാണ് ഒരു കുട്ടിക്ക് ഇഷ്ടം, സയൻസിൽ എന്തോ ചെയ്യാൻ വേണ്ടി പഠിച്ചവന് അവനെ പറഞ്ഞയച്ചാണ്. നമ്മളവനെ പിടിച്ചിട്ട് ആർട്സിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യമില്ല, അവനെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ടത് പറ്റില്ല, എൻ്റെ വാപ്പിയും അമ്മയും സമ്മതിച്ചില്ല, എൻ്റെ കുട്ടി എന്തായാലും ഡാൻസ് ചെയ്യണം എന്ന് പറയില്ലേ? കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ. കാരണം ഓരോ ആൾക്കും പഠിച്ചവന് ഓരോ ടേസ്റ്റാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇതെന്തിനാ? ഓരോ ആൾക്കും ഈ ലോകത്ത് ഓരോ കാര്യം ചെയ്യാണ്ട്, എനിക്ക് ചെയ്യാനുള്ളതല്ല എൻ്റെ കാക്കാക്ക് ചെയ്യാനുള്ളത്, എൻ്റെ കാക്കാക്ക് ചെയ്യാനും എനിക്ക് ചെയ്യാനുള്ളതല്ല ഞങ്ങളുടെ പെങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓരോ ആളുകൾക്കും ഓരോ മീനിങ്ങാണ്. നിങ്ങൾക്കൊരു ജനനവും പിന്നൊരു മരണവും, അതിൻ്റെ ഇടയിൽ കുറച്ച് ശ്വാസവും തന്നത് അല്ലേ? അതല്ലേ ജീവിതം? അതെന്തിനാ തന്നെ? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി? നന്നായി അല്ല, അതെന്താണെന്നറിയാം? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഭംഗിയോടുകൂടി അത് ചെയ്യാന്നാണ്. പഠിച്ചവന് വേണ്ടത് അതാണ്, എണ്ണമല്ല ഗുണമാണ്. എത്ര ചെയ്തു എന്നുള്ളതല്ല, എത്ര നന്നായി ചെയ്തു എന്നുള്ള. ഓരോ ആയുസിൻ്റെ കാര്യത്തിലും ഓരോ കർമ്മത്തിൻ്റെ കാര്യത്തിലും പഠിച്ചു.